എഴുത്തുകാരൻ പ്രഭാഷകൻ സാംസ്കാരിക വിമർശകൻ തുടങ്ങിയ നിലകളിൽ പ്രസിദ്ധനാണ് എം എൻ കാരശ്ശേരി കോഴിക്കോട് ജില്ലയിലെ കാരശ്ശേരിയിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്ന് ജൂലൈ രണ്ടിന് എൻ സി മുഹമ്മദ് ഹാജിയുടെയും കെ സി ആയിഷക്കുട്ടിയുടെയും മകനായി ജനിച്ചു ചേന്തമംഗലൂർ ഹൈസ്കൂൾ സാമൂതിരി ഗുരുവായൂരപ്പൻ കോളേജ് കാലിക്കറ്റ് സർവകലാശാല മലയാള വിഭാഗം എന്നിവിടങ്ങളിൽ നിന്ന് വിദ്യാഭ്യാസം മലയാള ഭാഷാ സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദവും എംഫിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ കോഴിക്കോട് ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ മലയാള വിഭാഗം അധ്യാപകനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്ന് ഡോക്ടറേറ്റ് ലഭിച്ചു ചേകന്നൂരിൻ്റെ രക്തം തുഞ്ചൻപറമ്പിലെ ബ്ലീച്ച് പ്രണയഹർഷം മലബാർ കലാപം നാലാം ലോകം ശരീരത്ത് ചില വർത്തമാനങ്ങൾ നിരീക്ഷണത്തിൻ്റെ രേഖകൾ പാഠാന്തരം നമ്മുടെ മുന്നിലെ കണ്ണാടികൾ ഒരു വാക്കിൻ്റെ പാഠം വിവേകം പാകം ചെയ്യുന്നത് ഏത് അടുപ്പിലാണ് വൈക്കം മുഹമ്മദ് ബഷീർ കുഞ്ഞുണ്ണി ലോകവും കോലവും ജാതിയേക്കാൾ കട്ടിയുള്ള രക്തം ആരാണ് ക്രിസ്ത്യാനികളെ അപമാനിക്കുന്നത് ഇസ്ലാമിക രാഷ്ട്രീയം വിമർശിക്കപ്പെടുന്നു സ്നേഹമില്ലാത്തവർക്ക് മതവിശ്വാസമില്ല മതേതരവാദത്തെ മുസ്ലിങ്ങൾ പേടിക്കേണ്ടതുണ്ടോ ഉമ്മമാർക്കു വേണ്ടി ഒരു സങ്കടഹർജി വർഗീയതയ്ക്കെതിരെ ഒരു പുസ്തകം തെളി മലയാളം അനുഭവം ഓർമ്മയാത്ര പിടക്കോഴി കൂവരുത് തുടങ്ങിയ ഒട്ടേറെ ഗ്രന്ഥങ്ങൾ കാരശ്ശേരി രചിച്ചിട്ടുണ്ട് മാപ്പിള സാഹിത്യം മാപ്പിള ഫലിതം മതം വർഗീയത മതേതരത്വം സാഹിത്യം തുടങ്ങിയ വിഷയങ്ങളെ അധികരിച്ചാണ് ആനുകാലികങ്ങളിലും പത്രങ്ങളിലും അദ്ദേഹം ലേഖനങ്ങൾ എഴുതാറുള്ളതും സാംസ്കാരിക പ്രഭാഷണങ്ങൾ നടത്താറുള്ളതും മുസ്ലിമായി വളർന്നെങ്കിലും മതത്തിലോ അതിൻ്റെ അനുഷ്ഠാനങ്ങളിലോ യാതൊരു താൽപ്പര്യവുമില്ല എന്ന് കാരശ്ശേരി വ്യക്തമാക്കിയിട്ടുണ്ട് മുസ്ലിങ്ങളുടെ മതനിയമസംഹിതയായ ശരീരത്തിലെ സ്ത്രീവിരുദ്ധ മാനങ്ങളെയും ജനാധിപത്യ വിരുദ്ധതയെയും ജീർണതകളെയും അദ്ദേഹം തുറന്നെതിർത്തിട്ടുണ്ട് ഇവിടെ തീറ്റയുടെ ജനാധിപത്യം എന്ന ലേഖനമാണ് നമുക്ക് പഠിക്കാനുള്ളത് ജനങ്ങൾ എന്നർത്ഥമുള്ള ഡെമോസ് ഭരണം എന്നർത്ഥമുള്ള ക്രെറ്റോസ് എന്നീ രണ്ട് പദങ്ങൾ ചേർന്ന് ഗ്രീക്കു ഭാഷയിൽ ഡെമോക്രാറ്റിയ എന്ന സമസ്ത പദമുണ്ടായി ഈ വാക്ക് ആദ്യമായി പ്രയോഗിച്ചത് ബി സി അഞ്ചാം നൂറ്റാണ്ടിലെ ഗ്രീക്ക് ചരിത്രകാരനായ ഹെറോഡോട്ടസ് ആയിരുന്നു അത് ഇംഗ്ലീഷിൽ ഡെമോക്രസിയായി നാം ഉപയോഗിക്കാൻ തുടങ്ങി ഡെമോക്രസിയുടെ മലയാള തർജ്ജമയാണ് ജനാധിപത്യം ജനങ്ങൾക്ക് വേണ്ടിയുള്ള ജനങ്ങൾ ജനങ്ങളെ ഭരിക്കുന്ന ജനാധിപത്യം എന്ന് അബ്രഹാം ലിങ്കന്റെ വാക്കുകളിൽ നാം ജനാധിപത്യത്തെ തിരിച്ചറിഞ്ഞു ജാതി മതം തൊഴിൽ പ്രദേശം ഭാഷ ലിംഗം വർഗം വർണ്ണം പ്രായം അറിവ് സമ്പത്ത് ബുദ്ധി സൗന്ദര്യം ആരോഗ്യം തുടങ്ങി മനുഷ്യരെ വകതിരിക്കുന്ന അനേകം സംഗതികളുണ്ട് ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും മനുഷ്യനെ വിവേചിച്ച് മാറ്റി നിർത്താറുണ്ട് വിവിധ പ്രദേശങ്ങളിൽ ജനിച്ച ആളുകൾക്ക് ഭാഷയുടെയും വർണ്ണത്തിൻ്റെയും വ്യത്യാസമുണ്ടാകാം സമുദായത്തിനടിസ്ഥാനമാക്കി അവർ ചെയ്തിരുന്ന ജോലിയിലും ഒരു കാലത്ത് വ്യത്യാസമുണ്ട് സ്ത്രീ പുരുഷൻ ട്രാൻസ്ജെൻഡർ എന്നീ രീതികളിലും പ്രായവ്യത്യാസവും ബുദ്ധിശക്തിയുടെ കാര്യത്തിലും സമ്പത്തിൻ്റെ കാര്യത്തിലും സൗന്ദര്യത്തിൻ്റെ കാര്യത്തിലുമൊക്കെ മനുഷ്യർ പരസ്പരം വേർതിരിക്കപ്പെട്ട് കാണുന്നുണ്ട് ഇത്തരത്തിലുള്ള വേർതിരിവുകൾ കണക്കാക്കാതെ വ്യക്തിജീവിതത്തിലും സമൂഹ ജീവിതത്തിലും എല്ലാ കാര്യത്തിലും എല്ലാവർക്കും തുല്യമായ അവസരം ഉറപ്പുവരുത്തുന്ന വ്യവസ്ഥയെയാണ് ജനാധിപത്യം എന്ന് വിളിക്കുന്നത് ജനാധിപത്യ വ്യവസ്ഥയിൽ ഭാഷയുടെയോ ലിംഗത്തിൻ്റെയോ മതത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ പ്രായത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ യാതൊരു തരത്തിലുള്ള വേർതിരിവുകളും ഉണ്ടായിരിക്കില്ല എല്ലാവർക്കും തുല്യനീതി ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ജനാധിപത്യത്തിൻ്റെ വ്യവസ്ഥ അത് ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും പുലരണം എന്ന നിലപാടാണ് ഭക്ഷണത്തിൻ്റെ ജനാധിപത്യവൽക്കരണം എന്ന പ്രയോഗം ഈ പ്രയോഗം വരാനിടയായത് ഇന്ത്യയിൽ പലയിടങ്ങളിലായി ഭക്ഷണത്തിൻ്റെ പേരിൽ നടന്ന കലാപങ്ങളും കൊലകളും അടിസ്ഥാനമാക്കിയാണ് നമുക്കറിയാം ഉത്തരേന്ത്യയിലെ പല നാടുകളിലും ചില ഭക്ഷണങ്ങൾ കഴിച്ചു എന്നതിൻ്റെ പേരിൽ ചിലർ ആ ഭക്ഷണം കഴിച്ച ആളുകളെ മർദ്ദിക്കുകയും സമൂഹ മദ്യത്തിലിട്ട് കൊലപ്പെടുത്തുകയും ചെയ്ത സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ടായി എം എൻ കാരശ്ശേരി ഇത് പറയുമ്പോൾ ഒരു കഥ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ജന്മിയായ ഒരു നമ്പൂരിശനും കാര്യസ്ഥൻ രാമൻ നായരും കൂടി കോടതിയിലേക്ക് പോവുന്ന സമയത്ത് വഴിക്ക് ഒരു പാലം മുറിച്ച് കടക്കുമ്പോൾ രണ്ടുപേരും തോട്ടിലേക്ക് വീഴുന്നു ഇരുവരും മുങ്ങിപ്പോങ്ങുന്നതിനിടയിൽ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ നമ്പൂതിരിക്ക് ഒരു ശങ്ക തോന്നുന്നു താൻ കുടിക്കുന്ന വെള്ളം തന്നെയല്ലേ കാര്യസ്ഥനായ രാമനും കുടിക്കുന്നത് അദ്ദേഹം മുങ്ങിപ്പോങ്ങുന്നതിനിടയിൽ രാമനോട് വിളിച്ചു പറഞ്ഞു രാമ വെള്ളം നല്ലണ കലക്കി കുടിക്കണേ താൻ കുടിക്കുന്ന ശുദ്ധജലം തന്നെ രാമനും കുടിച്ചാൽ അവൻ തൻ്റെ ഒപ്പമായി പോവും എന്ന കുശുമ്പാണ് ഇതിന് കാരണം പണ്ട് കാലത്ത് നമ്പൂതിരി സമുദായത്തിൽപ്പെട്ട ആളുകൾ കഴിച്ചിരുന്ന ഭക്ഷണം താഴേക്കിടയിലുള്ള ജാതിയിൽപ്പെട്ട ആളുകൾ കഴിച്ചിരുന്നില്ല കേരളത്തിലെ ജാതി സമ്പ്രദായത്തെക്കുറിച്ച് നാം പലയിടങ്ങളിലായി വായിച്ചറിഞ്ഞിട്ടുണ്ട് മരണവിപ്രവാളത്തിനിടയിൽ തനിക്ക് കുടിക്കാനുള്ള വെള്ളത്തിൽ ചളികലക്കുന്ന പണി കൂടി തമ്പുരാൻ പ്രജയ്ക്ക് കൽപ്പിച്ചു കൊടുത്തിരുന്നു എന്ന് സാരം അന്നപാനീയങ്ങളിലെ ജനാധിപത്യ വിരുദ്ധതയെ അടയാളപ്പെടുത്തുന്നതാണ് ഈ കഥ തിരുവേത്ത് കഴിച്ചിരുന്ന രാജാക്കന്മാരും ഉയർന്ന സമുദായക്കാരും ഉണ്ടായിരുന്നപ്പോൾ കുമ്പിളിൽ കഞ്ഞി കുടിച്ചിരുന്ന കോരന്മാരായിരുന്നു ഒരു കാലത്ത് നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്നത് അവർ നിലത്ത് കുഴികുത്തി അതിൽ ഇലയിട്ട് ലഭിച്ചിരുന്ന കഞ്ഞിയായിരുന്നു കഴിച്ചിരുന്നത് എല്ലാവർക്കും എല്ലാ തരത്തിലുള്ള ഭക്ഷണവും കഴിക്കാൻ കഴിയാതിരുന്ന ഒരു കാലത്തെയാണ് ജനാധിപത്യം എടുത്തുകളയുന്നത് ഏതാൾക്കും ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം കിട്ടുക എന്നത് ഭക്ഷണത്തിലെ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനമായിരിക്കണം നമ്മൾ ഓരോരുത്തരും പലതരത്തിലുള്ള ഭക്ഷണം കഴിക്കുന്നവരാണ് പലരുടെയും അഭിരുചികൾ വ്യത്യസ്തമാണ് ചില ഹിന്ദുക്കൾ പശുവിൻ്റെ ഇറച്ചി കഴിക്കുമ്പോൾ ചില വിഭാഗം ഹിന്ദുക്കൾ അത് കഴിക്കാതിരിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ പശുവിറച്ചി കഴിക്കാത്ത കൂട്ടർ മറ്റുള്ളവർ അത് കഴിച്ചുകൂടാ എന്ന് പറയുന്നത് ജനാധിപത്യ വിരുദ്ധമാണ് മുസ്ലിങ്ങൾ പൊതുവെ ഇറച്ചി കഴിക്കാറില്ല അതുകൊണ്ട് അമുസ്ലിങ്ങൾ അത് കഴിച്ചുകൂടാ എന്ന് പറയുന്നത് ജനാധിപത്യ വിരുദ്ധതയാണ് എന്ന് കാരശ്ശേരി അടിവരയിട്ട് പറയുന്നു പശു ഇറച്ച് കഴിക്കാത്ത ആൾ അത് കഴിക്കണമെന്നോ പന്നിയിറച്ച് കഴിക്കാത്ത ആൾ അത് കഴിക്കണമെന്നോ പറയുന്നതും ജനാധിപത്യത്തിന് നിരക്കുന്നതല്ല ആര് എന്ത് ഭക്ഷണം കഴിക്കണമെന്ന് തീരുമാനിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം വ്യക്തിയിൽ അധിഷ്ഠിതമാണ് നിർബന്ധ ബുദ്ധിയോടുകൂടി ഒരാൾ ഇന്ന ഭക്ഷണം കഴിച്ചേ തീരൂ എന്ന് ശഠിക്കുന്നത് ഫാസിസത്തിൻ്റെ ലക്ഷണമാണ് നോമ്പുകാലത്ത് ഓരോ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും പല രീതിയിലാണ് ഭക്ഷണം കഴിക്കാറുള്ളത് ചിലർ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുന്നവരുണ്ട് ചിലർ അരിയാഹാരം ഉപേക്ഷിക്കുന്നവരുണ്ട് ചിലർ വൈകുന്നേരങ്ങളിൽ മാത്രം പകൽ സമയം ഭക്ഷണം കഴിക്കാതെ റംസാൻ കാലത്ത് വൈകുന്നേരത്ത് മാത്രം ഭക്ഷണം കഴിക്കുന്നവരുണ്ട് അതുകൊണ്ട് റംസാൻ കാലത്ത് ഹോട്ടലുകൾ തുറന്നു പ്രവർത്തിച്ചുകൂടാ എന്നും പകൽ പരസ്യമായി ആരും ഭക്ഷണം കഴിച്ചുകൂടാ എന്നും പറയുന്നത് ജനാധിപത്യ ധ്വംസനമാണ് എന്ന് കാരശ്ശേരി പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ ഇറങ്ങിയ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പ്രേമലേഖനം എന്ന നോവലിലെ ഒരു ഭാഗം കാരശ്ശേരി അടയാളപ്പെടുത്തുന്നു അപ്പച്ചനെയും ചിറ്റമ്മയെയും ഉപേക്ഷിച്ച് കാമുകൻ കേശവൻ നായരോടൊപ്പം ഒളിച്ചോടി പോകുന്ന സാറാമയുടെ കഥ തീവണ്ടിയിൽ വെച്ച് നേരം വെളുത്തപ്പോൾ കേശവൻ നായർക്ക് ഒരു ചായ കുടിക്കണമെന്ന് ആഗ്രഹം സാറാമ്മയ്ക്കാണെങ്കിൽ ചായയോട് താല്പര്യമില്ല അവർ കാപ്പി കുടിക്കുന്ന സ്വഭാവമാണുള്ളത് പ്രേമം കലശലായതിനാൽ രണ്ടു പേർക്കും ചായ മതി എന്ന് കേശവൻ നായർ പറയുന്നു അതേ ന്യായം ഉപയോഗിച്ചുകൊണ്ട് രണ്ടു പേർക്കും കാപ്പി മതിയെന്ന് സാറാമയും ശഠിക്കുന്നു തർക്കം മൂത്ത് എല്ലാ കച്ചറകളും തീർന്ന ശേഷം കേശവൻ നായർ ഒരു ചായയും സാറാമ്മ ഒരു കാപ്പിയും കുടിച്ചതോടെ പ്രശ്നം തീരുന്നു ഇതാണ് ജനാധിപത്യത്തിൻ്റെ സ്വഭാവം ഇത് നമ്മുടെയൊക്കെ വീടുകളിൽ എന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് വീട്ടിലുള്ള പല അംഗങ്ങൾക്കും പല രീതിയിലാണ് ഭക്ഷണത്തിൽ താല്പര്യം ചിലർക്ക് മധുരം കുറച്ചു മതിയാകും ചിലർക്ക് മധുരം തീരെ ഇഷ്ടമായിരിക്കില്ല ചിലർ നല്ലവണ്ണം മധുരം ഉപയോഗിക്കുന്നവരായിരിക്കും ഇവരെ സമവായത്തിൽ കൊണ്ടുപോവുക എന്നുള്ളതാണ് ജനാധിപത്യത്തിൻ്റെ ലക്ഷ്യം ഒപ്പം എല്ലാവർക്കും അവരുടെ സ്വാതന്ത്ര്യം ഉപയോഗിക്കാനുള്ള അവസരവും ലഭിക്കണം പ്രഭാത ഭക്ഷണത്തിന് ഇഡ്ഡലി ഇഷ്ടപ്പെടുന്നവരും ദോശ ഇഷ്ടപ്പെടുന്നവരും പൊറോട്ട ഇഷ്ടപ്പെടുന്നവരും ഉപ്പുമാവ് ഇഷ്ടപ്പെടുന്നവരും ഒക്കെ ഉണ്ടാകും അതുകൊണ്ട് എല്ലാവർക്കും തുല്യമായ നീതി ലഭ്യമാകുന്ന രീതിയിലാണ് നമ്മുടെയൊക്കെ വീടുകളിൽ പലപ്പോഴും കാര്യങ്ങൾ നടക്കാറുള്ളത് എന്റെയും നിങ്ങളുടെയും തീന്മുറിയിലോ തീൻമേശയിലോ അടുക്കളയിലോ എല്ലാ ദിവസവും പ്രത്യക്ഷപ്പെടുന്ന ചില സംഭവങ്ങളാണ് ഇതൊക്കെ വീട്ടുവഴക്കുകളിലെ പ്രധാനപ്പെട്ട ഒരിനം തീറ്റയുടെ ജനാധിപത്യവുമായി ബന്ധപ്പെട്ടത് തന്നെയാണ് ഉപ്പുമാവിൽ പഞ്ചസാര ഇട്ട് കഴിക്കുന്നത് ഭാര്യയ്ക്ക് കണ്ടുകൂട ഭർത്താവിനാണെങ്കിൽ അത് വളരെ ഇഷ്ടവുമാണ് ഭാര്യയ്ക്ക് താൻ അങ്ങനെ കഴിക്കുകയില്ലെന്ന് മാത്രമല്ല ഭർത്താവ് അങ്ങനെ കഴിക്കരുതെന്ന് വാശിയുമുണ്ടെങ്കിലോ തനിക്ക് തൻ്റെ രുചി പോലെ തന്നെ മറ്റേയാൾക്ക് അയാളുടെ രുചിയും പ്രധാനമാണ് എന്ന തിരിച്ചറിവാണ് യഥാർത്ഥത്തിൽ ജനാധിപത്യം അതുകൊണ്ട് തന്നെ ഇന്ത്യ പോലെയുള്ള ഒരു ജനാധിപത്യ രാജ്യത്ത് ലോകത്തിന് തന്നെ മാതൃകയായ ഒരു സാംസ്കാരിക സവിശേഷതയുള്ള നാട്ടിൽ വ്യത്യസ്ത ജാതി മത വിശ്വാസത്തിൽപ്പെട്ടവരും രാഷ്ട്രീയ വിശ്വാസികളും വിശ്വാസമില്ലാത്തവരുമായ ഒരു ജനസമൂഹം ജീവിക്കുമ്പോൾ അവർക്ക് അവരുടേതായ വിശ്വാസങ്ങൾ പാലിക്കുന്നതിനും ജീവിക്കുന്നതിനുമുള്ള അവസരം ലഭിക്കണം ഒന്നിൻ്റെ പേരിലും ഒന്നും അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല ഇന്ത്യ ഈസ് എ ഡെമോക്രാറ്റിക് സോവറന്റ് റിപ്പബ്ലിക് എന്നാണ് പ്രയോഗം വിവിധ മതവിശ്വാസങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നതിനും സാമൂഹിക ജീവിതത്തിൽ ഇടപെടുന്നതിനും സ്വന്തം അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നതിനുമുള്ള സ്വാതന്ത്ര്യം ഓരോ പൗരന്മാർക്കും നിക്ഷിപ്തമാണ് ജനാധിപത്യ വിശ്വാസികളായ പൗരസമൂഹം അത് പാലിക്കാൻ ബാധ്യസ്ഥരാണെന്നുള്ളതാണ് പൗരത്വത്തിൻ്റെ നിയമം ജാതിയുടെയോ മതത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ ഭാഷയുടെയോ പ്രദേശത്തിൻ്റെയോ പേരിൽ യാതൊരു തരത്തിലുള്ള വിവേചനവും ഉണ്ടായിരിക്കില്ല എന്ന് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ട് അത് തീറ്റയുടെ കാര്യത്തിലും വിശ്വാസത്തിൻ്റെ കാര്യത്തിലും ഒരുപോലെ പാലിക്കപ്പെടേണ്ടതുണ്ട് മുഖിയുദ്ദീൻ നടുക്കണ്ടിയിൽ കാരശ്ശേരി അഥവാ എം എൻ കാരശ്ശേരി ഉള്ളത് ഉള്ളതുപോലെ നല്ല തെളി മലയാളത്തിൽ തുറന്നു പറയുന്ന പ്രകൃതക്കാരനാണ് അതുകൊണ്ടുതന്നെ പലർക്കും ഈ പറച്ചിലുകൾ അത്രയ്ക്ക് ഇഷ്ടമല്ല മതത്തിനുള്ളിലെ കൊള്ളരുതായ്മകളെ തുറന്നടിക്കുന്ന അദ്ദേഹം മലയാള ഭാഷയെ ആരെങ്കിലും മോശമായി ഉപയോഗിച്ചാലും വെറുതെയിരിക്കില്ല ഭാഷയെ വൈകൃതമാക്കാതെ തെളി മലയാളം ഉപയോഗിക്കണമെന്ന് അദ്ധ്യാപകനായ അദ്ദേഹം എല്ലാ ക്ലാസ് മുറികളിലും പറയാറുണ്ട് ഡോക്ടർ സുകുമാർ അഴീക്കോടിന്റെ ശിഷ്യനായിരുന്ന അദ്ദേഹം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഏറ്റവും അടുപ്പമുള്ള സുഹൃത്തുമായിരുന്നു മനുഷ്യർ തമ്മിലുള്ള പാരസ്പര്യത്തിനും സ്നേഹത്തിനും ജനാധിപത്യ വ്യവസ്ഥയിലുള്ള പ്രാധാന്യത്തെ ഓർമ്മപ്പെടുത്തുകയും ജനസമൂഹം ഒരുമിച്ചു പോകേണ്ടതിൻ്റെ ആവശ്യകത ബോധ്യപ്പെടുത്തുകയും ചെയ്യുകയാണ് മനുഷ്യത്വം കെടാതെ സൂക്ഷിക്കുന്ന ഈ പച്ച മനുഷ്യൻ ചെയ്യുന്നത്